ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബ് ഹൈഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് സബ്സ്ക്രൈബ് വളരെ കുറവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈഡ് ഇടാൻ സാധിക്കും. അപ്പം എന്തൊക്കെയായാലും നമുക്ക് വെളിയിലേക്ക് കിടക്കാം. വെളിയിലേക്ക് കിടക്കുന്ന മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. വെളിയിലേക്ക് പോകാം. നമ്മൾ മെയിനായിട്ടും ഹൈഡ് വെക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് സബ്സ്ക്രൈബ് വളരെ കുറവാണെന്നിരിക്കട്ടെ, അപ്പോൾ നമ്മുടെ ചാനൽ പുതിയൊരാൾ കാണുവാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ എന്നാലും അവർ നോക്കുമ്പം എന്താണ്, സബ്സ്ക്രൈബ് വളരെ കുറവാണ്. അപ്പോൾ ചിലപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആ വീഡിയോ കാണാതിരിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ പിന്നെ ചിലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുറേ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ ചിലർ ഹൈഡ് ചെയ്യും. കാരണം അതുപോലെ ചിലപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇതിന് സബ്സ്ക്രൈബേഴ്സ് കൂടുതലാണല്ലോ, ഇനി എന്തിനാണെന്നുള്ള രീതിയിൽ ചിലവർ ചെയ്യാതിരിക്കും. ആ ഒരു രീതിയിലൊക്കെയാണ് കൂടുതലും ഇങ്ങനെ ഹൈഡ് ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ എന്തായാലും ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിപ്പം ഹൈഡ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മൾ നേരെ ഒരു ചാനലാണ്. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ യൂട്യൂബിനകത്ത് നമ്മുടെ അക്കൗണ്ട് ഓണാക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ചാനൽ. അപ്പം ഈ ഒരു ചാനലാണ് ഞാൻ ഹൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുണ്ട് ഇവിടെ, എനിക്കിപ്പം ഇത് പുതിയൊരു ചാനലാണ്, എവോൾഡെന്നാണ് പേര്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇതിപ്പോൾ ഒരു സബ്സ്ക്രൈബ് എനിക്കുള്ളൂ, അത് ഞാൻ തന്നെയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഹൈഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നേരെ നമ്മൾ ക്രോം എടുക്കണം, യൂട്യൂബ് ഓണാക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ഇതിനകത്തിട്ട് ഓണായിരിക്കണം, ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓണായിരിക്കണം, എന്നാലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ റൊട്ടേഷൻ ഒന്ന് ഓണാക്കിയിട്ട് സ്ക്രീൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ ചാനൽ ചെയ്തിട്ട് ഓണാക്കിയത് യുവർ ചാനലിൽ നമ്മൾ ക്ലിക്ക് ചെയ്തെടുക്കണം. യുവർ ചാനൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓണായി വരും. അതിനകത്ത് കസ്റ്റമൈസ് ചാനലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് ലോഡാകുന്നുണ്ട്, കുറച്ച് താമസിക്കും ലോഡായി വരാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ചാനൽ ഓണായി വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് സെറ്റിങ്സ് എടുക്കുക, അതായത് സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സ് ഓണാക്കുമ്പോൾ സെറ്റിങ്സ് ഓണായിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ ചാനൽ എടുക്കുക. ചാനലിനകത്ത് അഡ്വൈസറി സെറ്റിങ്സ് കാണും. അത് നമ്മൾ ഇതായിട്ട് നോക്കുമ്പോഴത്തേന് ഇനി പോകുമ്പോൾ ഇതുണ്ട് സബ്സ്ക്രൈബർ കൗണ്ട് എന്നുണ്ട്. അതിനകത്ത് നമ്മളത് ആകുമ്പോൾ അതിപ്പോൾ എനേബിളായി കിടക്കുവാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് ഒന്ന് മാറ്റുക, അത് നമ്മൾ നേരെ സേവ് കൊടുക്കുക. അപ്പോൾ ഒന്ന് ലോഡായിട്ടുണ്ട്, അത് സെറ്റിങ്സ് സേവ്ഡ് എന്ന് അടിയിൽ കാണിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്യുന്നു. ശേഷം നമ്മൾ യൂട്യൂബ് എടുക്കുകയാണ്. ശേഷം അക്കൗണ്ട് യുവർ ചാനൽ എടുത്തു. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കാണുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മൾ ഹൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാധാരണ മറ്റ് ഈ ചാനലിൽ ഞാൻ ഹൈഡ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം കുറച്ച് നാൾ ഒന്ന് ഹൈഡ് ചെയ്യായിരുന്നു, പിന്നെ ഞാനതങ്ങ് മാറ്റി. അതിൽ വേറെ കാര്യം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു 100 സബ്സ്ക്രൈബേഴ്സിലൊക്കെ മേലെ കഴിഞ്ഞാൽ ചിലവർക്ക് കാണുമ്പോൾ, എല്ലാവരുടെയും മനസ്സ് അങ്ങനെയാണെന്നില്ല, ചിലവർക്ക് കാണുമ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പോലെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. എന്നാലും രണ്ട് രീതിയിലും എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഹൈഡ് ചെയ്താലും വലിയ സീനില്ല, ഹൈഡ് ചെയ്യില്ലാലും കുഴപ്പമില്ല. ഞാൻ സാധാരണ എൻ്റെ ചാനലൊന്നും ഹൈഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഹൈഡ് ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ ഞാനിത് കുറച്ച് നാൾ ഞാൻ ഹൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹൈഡ് ചെയ്യുക. അപ്പോൾ നമ്മളിനി സാധാരണ ഈ നമ്മൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് സബ്സ്ക്രൈബ് കാണത്തില്ല. ഈ വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള പോരായ്മകളുണ്ടെന്ന് അറിയാം. പക്ഷേ എന്നാലും നിങ്ങൾക്ക് കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാമെന്നൊരു ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങളുടെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്താക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. വീഡിയോ ഹൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.